ഹായ് കൂട്ടുകാരെ, ഇന്ന് രാവിലെ വാടാൻപൽ ബീച്ചിൽ വലയിൽ കുടുങ്ങിയ മീനാണ് കേട്ടത്. ഒരുപാട് മീനൊന്നും വലയിൽ കുടുങ്ങിയിട്ടുണ്ട്, വല കഴിച്ചിൽ കിട്ടിയിട്ടില്ല. അത്രയധികം മീനാണ് വലയിൽ കുടുങ്ങിയുള്ളത്. അപ്പം മുഴുവൻ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാനിവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദൂരമായിട്ട് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, അവിടെ ഒരു വല കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് മീൻ കുടുങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം ആദ്യത്തെ മീനുകൾ കാണാം കേട്ടോ. നമുക്ക് ഈ വഞ്ചികൾ കരയിൽ കൂടി അധികം ഓടിയതിൻ്റെ പുറത്താണ് ഇങ്ങനെ മീനുകൾ കരയിലോട്ട് കയറിയിട്ട് ഈ വലയിലൊക്കെ ഇത്ര അധികം കുടുങ്ങിയത് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഇവിടെ ഒരുപാട് പിള്ളേർ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തോ ഫുട്ബോളിൻ്റെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വലയുടെ ഏരിയത്തിൽ എത്തിയിട്ടുണ്ട്. വല നിറയെ മീനാണ് കേട്ടോ. ഇതെന്തോ കയറ് കിടക്കുന്ന പോലെ, കയറ് വിരിഞ്ഞ് കിടക്കുന്ന പോലെയാണ് മീൻ. വല കാണുന്നില്ല, അത്ര അധികം മീനാണ് ഇതിൽ പെട്ടെടുക്കുന്നത്. നോക്കിയേ എന്തോരം മീനാണ്, നോക്കിയേ നോക്ക്, കണ്ണ് തള്ളിപ്പോവും നമ്മളുടെ. അത്ര അധികം മീനാണ്, ചെറിയ ചാളയാണ് കേട്ടോ. അത് ഒരുപാട് ചാളുണ്ട്. എന്താണ് ലോകം നോക്കിയേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര അധികം ഒന്നും കയറിയിട്ട് വലയിൽ, ഈ കണ്ടാടി വലയിൽ ഇത്ര അധികം കയറിയിട്ടൊന്നും നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ. ഒരുപാട് മീനുണ്ട്. ഈ മീൻ കുറച്ച് അഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇത് മുഴുവൻ അഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം സമയം പിടിക്കും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അത്ര അധികം മീനാണിത്. ഇത് അഴിച്ച് കിട്ടാൻ എളുപ്പമല്ല, ചെറിയ മീനായ കാരണേ. ഇതിൽ അയിലൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരുപാടുണ്ട്. ഇതൊക്കെ അപ്പുറത്ത് വലത്തിന് ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ അഴിച്ചു കൊടുക്കണ്. പിന്നെ വല ഇടാത്ത ചേട്ടന്മാരും വന്നിട്ട് അഴിക്കുന്നുണ്ട് മീൻ കേട്ടോ. കാരണം എല്ലാവരും നിന്ന് അഴിച്ചാലും ഇതൊന്ന് തീരുന്നില്ല, അത്ര അധികം പെട്ടിട്ടുണ്ട്. ഒരുപാടാണ്. ഇത് നേരിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പം നേരിൽ കാണുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നതും. എന്നാലും എളുപ്പമല്ല അഴിച്ചെടുക്കാനായിട്ട്. ഇപ്പം തന്നെ ആ ചാക്കിൽ കുറച്ച് മീൻ അഴിച്ചിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ തല ഇങ്ങനെ പോയതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അഴിച്ച് കിട്ടാൻ എളുപ്പമല്ല. ഓരോ മീനും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കുടുങ്ങിക്കെടുക്കണേ. പിന്നെ വല തന്നെ ആകനെ തിരിഞ്ഞ് ഈ കിടക്കുന്ന മീനുകളിൽ കണ്ടാ ഒരുപാട് മീനുകളുടെ തലയൊക്കെ പോയിട്ടുണ്ട്. കാരണം അത്ര റിസ്ക്കാണ് ഇത്. ഇത്ര അധികം പെട്ട് കഴിഞ്ഞാൽ അഴിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക്